നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പലരും വേറൊരു വിശേഷണം നടത്തി വിശേഷിപ്പിക്കാറുണ്ട്. അതായത് മാൻഡ്രേക്ക് എന്ന പേരിൽ ഒരു വിശേഷണം നടത്താറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാൻഡ്രേക്ക് എന്ന ഒരു വിശേഷണം അദ്ദേഹത്തിന് ചേർത്ത് സംസാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, മാത്രമല്ല അദ്ദേഹം ഒരു വ്യക്തിയല്ലേ. അപ്പോൾ ഈ രണ്ടു തരത്തിൽ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതാണ് ഈ മാൻഡ്രേക്ക് എന്നുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ചൊക്കെ നമ്മൾ മാധ്യമ പ്രവർത്തകരാണെങ്കിലും വിമർശനങ്ങൾ പിന്നെ വളരെ രൂക്ഷമായിട്ട് തന്നെ അഗ്രസീവായിട്ട് തന്നെ ഒരുപക്ഷെ വിമർശനങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാൻഡ്രേക്ക് എന്നൊക്കെ വിളിക്കാൻ വലിയ വിഷമമായിരുന്നു എനിക്ക് ഈ അടുത്ത കാലം വരെ, ഈ നിമിഷം വരെയും. പക്ഷേ ഇപ്പോൾ ഞാൻ ആ നിലപാടിലേക്ക് ഞാൻ മാറ്റം വരുത്തുന്നു. ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറ്റുള്ളവർ പറയുന്നത് പോലെ ആ വിശേഷണം നടത്തി ആ മാൻഡ്രേക്ക് എന്ന വിശേഷണം കൊടുക്കാൻ ഞാനും ഇപ്പോൾ തയ്യാറാവുന്നു. കാരണം അനുഭവങ്ങൾ നിരവധിയാണ്. കേരളത്തിൽ നമ്മൾ കണ്ട അനുഭവങ്ങൾ, അദ്ദേഹം വന്നിട്ട് ആദ്യമായിട്ട് ഒരു പ്രാവിനെ പറത്തിയതും പ്രാവ് ചത്തു വീണതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ നിരവധി 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 പറയാൻ തന്നെ ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ വിജയത്തിൻ്റെ ആ പരാജയം, അവിടെ ഭരിച്ചിരുന്ന KCR വന്ന പരാജയം, ഏറ്റവും തകർന്നടിഞ്ഞ ആ പരാജയം കാണുമ്പോൾ ഈ നമ്മുടെ പിണറായി വിജയനെ ഈ നമ്മുടെ പലരും മാൻഡ്രേക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ വാഴ്ത്തിപ്പാടിയ ആളാണ് KCR എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം പിന്നെ വലിയ ദേശീയ നേതാവാകാനും ദേശീയ തലത്തിൽ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി വരെ ആകാനും ആഗ്രഹിച്ച ആളാണ് KCR എന്ന് പറയുന്ന. ഒരിക്കലും നമ്മുടെ പിണറായി വിജയനെ, കേരള മുഖ്യമന്ത്രിയെ അവിടെ ഇവിടെ നിന്ന് വിളിച്ച് പിന്നെ വളരെ സ്വീകരിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ ഒരു വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തു. ആ ഫംഗ്ഷനിൽ പങ്കെടുപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ പാർട്ടി TRS എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാർട്ടി. തെലങ്കാന രാഷ്ട്രീയ സമിതി എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേശീയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ മേഖലയിൽ വലിയ ആളായിട്ട് മാറണമെന്നും വലിയ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയാവണമെന്നുള്ള ആഗ്രഹം ഇങ്ങോട്ട് ഇരച്ചു കയറിയപ്പോൾ പാർട്ടിയുടെ പേരങ്ങ് മാറ്റി ഭാരതീയ രാഷ്ട്രീയ സമിതി എന്ന പേരിലങ്ങ് മാറ്റി, ഒരു ദേശീയ പാർട്ടിയായിട്ട് മാറ്റി. അങ്ങനെ ഭാരതീയ BRS എന്ന പേര് മാറ്റുന്ന പാർട്ടിയുടെ പേര് TRSൽ നിന്നും BRS എന്ന ആ ഒരു മാറ്റുന്ന വലിയൊരു മഹാസമ്മേളനത്തിൽ വലിയ മുഖ്യ അതിഥിയായി പിണറായി വിജയനെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അതിനു മുമ്പ് ഈ യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയ ഒരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആ ക്ഷേത്രത്തിൻ്റെ കൊണ്ടുപോയി അവിടെ പൂജ നടത്തി. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് പൂജ നടത്തി, അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, അദ്ദേഹത്തിന് വാഴ്ത്തിപ്പാടി. രണ്ടാമായിട്ട് കയറി വന്ന വലിയ ഒരു മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ കണ്ണുലുണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടി. നമ്മുടെ പിണറായി വിജയനും KCRനെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. ഇതാ വലിയ ഒരു നേതാവാണ്, ഏറ്റവും മഹത്തായ നേതാവാണ്, രാജ്യത്തിന് സംഭാവന ആകാൻ പോകുന്ന, ദേശീയ തലത്തിൽ ഉയരാൻ പോകുന്ന വലിയൊരു നേതാവാണ് KCR എന്നൊക്കെ പറഞ്ഞ് KCRനെ പിണറായി വിജയനും പുകഴ്ത്തിപ്പാടി, പിണറായി വിജയനെ KCRും പുകഴ്ത്തിപ്പാടി. എന്നിട്ട് വലിയ ഇംഗ്ലീഷിൽ വലിയൊരു പ്രസംഗവും പിന്നെ പിണറായി വിജയൻ KCRനെ പുകഴ്ത്തിക്കൊണ്ട് അവിടെ നടത്തുകയും ചെയ്തു. എഴുതി കൊടുത്തതാണെങ്കിൽ പോലും അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്തായാലും ഇതെല്ലാം വന്ന് അപ്പോഴാണ് സംഗതി, അപ്പോഴേ പലരും പറഞ്ഞു, പല സോഷ്യൽ മീഡിയയും പറഞ്ഞു, ഇതാ KCRൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു. കാരണം മാൻഡ്രേക്കിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു, മാൻഡ്രേക്കിനെ അവിടെ എല്ലാ സ്ഥാനങ്ങളും കൊടുക്കാൻ നോക്കി, ഇതാ നശിക്കാൻ പോകുന്നു KCR എന്നാണ് പല സോഷ്യൽ മീഡിയകളിലും ട്രോൾ ഇറങ്ങിയത്. പക്ഷേ അന്നവനെ ട്രോളായിട്ടാണ് ഞാനും കണ്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, KCR തകർന്നു, തരിപ്പണമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വീണ്ടും ഒരു ഹാട്രിക് വിജയം നേടണമെന്നുള്ള ആഗ്രഹം ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ KCR തെലങ്കാനയിൽ ആ പാർട്ടിയും തകർന്നടിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ അവിടെ കൊണ്ടുവന്ന് വാഴിച്ച് വലിയ ആളാക്കി ഉയർത്തിയതിൻ്റെ ഫലം പാവം KCR അറിഞ്ഞിരിക്കുന്നു. ഇനി ഒരു മുഖ്യമന്ത്രി കൂടെ ഇതേപോലെ പിന്നെ KCRനെ പോലെ അശോക് ഗെലോട്ട് എന്ന് പറയുന്ന നേതാവുണ്ട്, രാജസ്ഥാനിലെ വലിയ നേതാവാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ കേരള പത്രങ്ങളിലൊക്കെ ദിവസവും വലിയ വലിയ പരസ്യങ്ങൾ, കളർ പരസ്യങ്ങൾ, കോടികളുടെ പരസ്യങ്ങൾ മലയാളത്തിൽ പോലും വരുത്തി ഞാൻ വലിയ മഹാനാണെന്ന്
കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ നമ്മുടെ പിന്നെ ഈ അശോക് ഗെലോട്ട് എന്ന് പറയുന്ന. അശോക് ഗെലോട്ടും ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു സമയത്ത് പറഞ്ഞു, കണ്ടില്ലേ കേരളത്തിൽ പുനർ അധികാരം വന്നു, പുനർ വീണ്ടും ഭരിക്കാൻ വന്നു, അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ വലിയ മഹാനായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ വീണ്ടും അവിടെ അധികാരത്തിൽ, അതുപോലെ ഞാനും ഒരു മഹാനാണ്, അതുകൊണ്ട് പിണറായി വിജയനെ വിജയിപ്പിച്ച് കേരള ജനത വിജയിപ്പിച്ചതുപോലെ നിങ്ങളും എന്നെ ഒന്നുകൂടി വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെ പിണറായി വിജയന്റെ പേര് എടുത്തു പറയുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തതോടുകൂടി പാവം അശോക് ഗെലോട്ടും ഇതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കോൺഗ്രസും പിന്നെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. കാരണം ഹിന്ദി മേഖലയിൽ നിന്നും കോൺഗ്രസും പോയിരിക്കുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വിശ്വാസമുണ്ടോ എന്നത് മറ്റൊരു കാര്യം. ഇത് വെറുതെ പോഴത്തരം പറയുകയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, മാൻഡ്രേക്കിനെ വാഴ്ത്തിയവർ ഇതാ രണ്ട് മുഖ്യമന്ത്രിമാർ പരാജയപ്പെട്ട് നിലത്ത് കിടക്കുന്നു.